നമസ്കാരം, ഞാൻ അനുജ. കേരളത്തിൽ വീണ്ടും നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നേരത്തെ കോഴിക്കോട് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ പഴംതീനി വവ്വാലുകളിൽ നിന്നാണ് ഈ വൈറസ് പടരുന്നതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ICMR നേതൃത്വത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി നടത്തിയ പഠനത്തിൽ കേരളമടക്കമുള്ള 9 സംസ്ഥാനങ്ങളിലെ വവ്വാലുകളിൽ നിപ്പ വൈറസ് കണ്ടെത്തി. ICMR നടത്തിയ പഠനത്തിൽ കേരളം, തമിഴ്നാട്, കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ബീഹാർ, പശ്ചിമബംഗാൾ, ആസാം, മേഘാലയ, അതുപോലെ പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ വവ്വാലുകളിൽ നിപ്പ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതെന്ന് ശാസ്ത്രജ്ഞർ ഡോക്ടർ പ്രജ്ഞ യാദവ് പറഞ്ഞു. എന്നാൽ തെലങ്കാന, ഗുജറാത്ത്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഒഡീഷ, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലെ വവ്വാലുകളിൽ നിന്നും എടുത്ത സാമ്പിളിൽ വൈറസ് സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിപ്പ വൈറസ് മനുഷ്യരിൽ മാരകമായ ശ്വാസകോശ മസ്തിഷ്ക അണുബാധയ്ക്ക് കാരണമാകുന്നു. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന വൈറസാണ് നിപ്പ. 1998-99 കാലഘട്ടത്തിൽ മലേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലാണ് ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഒരിക്കൽ മനുഷ്യരിലേക്ക് ഈ വൈറസ് എത്തിയാൽ ഇത് മറ്റുള്ളവരിലേക്ക് പകരും. August 30 September 11 നിപ്പ രോഗലക്ഷണങ്ങളോടെ 2 പേർ മരിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ആദ്യം മരിച്ചയാളുടെ ശരീരദ്രവ സാമ്പിളുകൾ ലാബിൽ പരിശോധനയ്ക്ക് അയക്കാനായില്ല. ആദ്യ രോഗിയുമായി സമ്പർക്കം പുലർത്തിയ ഒരാൾ കൂടി മരിക്കുകയും ആദ്യ രോഗിയുടെ ബന്ധുക്കൾ സമാനമായ രോഗലക്ഷണങ്ങളോടെ ചികിത്സ നേടുകയും ചെയ്തതോടെ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ നിപ്പ ബാധയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. മരിച്ചവരിൽ ഒരാൾ മരുതോങ്കര സ്വദേശിയും മറ്റൊരാൾ ആയഞ്ചേരി സ്വദേശിയുമാണ്. കോഴിക്കോട് ജില്ലയിലെ എല്ലാ ആശുപത്രികളും അണുബാധ നിയന്ത്രണ നടപടികൾ കർശനമായി പാലിക്കണമെന്ന് ചൊവ്വാഴ്ച കോഴിക്കോട് കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗങ്ങളിൽ പറഞ്ഞു. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും സംരക്ഷണ കിറ്റുകൾ നൽകിയിട്ടുണ്ടെന്നും ഡോക്ടർ മാണ്ഡവ്യ കൂട്ടിച്ചേർത്തു. ഇതൊരു പുതിയ വൈറസല്ല, ഞങ്ങൾക്ക് ഇതിൽ കുറച്ച് അനുഭവമുണ്ട് എന്നുകൂടി മന്ത്രി കൂട്ടിച്ചേർത്തു. മരിച്ചവരുമായി അടുത്തിടപഴകിയവരിൽ ഭൂരിഭാഗവും ചികിത്സയിലായതിനാൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ജില്ലയിലെത്തിയ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ എല്ലാ മുൻകരുതലുകൾ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചു. മരണങ്ങളെ തുടർന്ന് നിരീക്ഷണ നടപടിക്രമങ്ങളും കോണ്ടാക്ട് ട്രാക്കിംഗും ആരംഭിച്ചിട്ടുണ്ട്. PPE കിറ്റുകൾ ധരിക്കുന്നതുൾപ്പെടെയുള്ള അണുബാധ നിയന്ത്രണ പ്രോട്ടോകോൾ പാലിക്കാൻ ആശുപത്രികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിരീക്ഷണം, സാമ്പിൾ ടെസ്റ്റിംഗ്, റിസർച്ച് മാനേജ്മെന്റ്, കോണ്ടാക്ട് ട്രേസിംഗ്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് എന്നിവയ്ക്കായി സംസ്ഥാന ആരോഗ്യവകുപ്പ് കോർ കമ്മിറ്റികൾ രൂപീകരിച്ചു. ആവശ്യമെങ്കിൽ ആശുപത്രി സന്ദർശനം ഒഴിവാക്കാനും പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ മാസ്ക് ധരിക്കാനും ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ പ്രഖ്യാപിച്ച കണ്ടെയ്ൻമെന്റ് സോണുകളെക്കുറിച്ച് അന്വേഷിക്കാൻ വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. പ്രോട്ടോകോൾ അനുസരിച്ച് രോഗബാധിത പ്രദേശങ്ങളുടെ 5 കിലോമീറ്റർ ചുറ്റളവ് കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിക്കണം. ആരോഗ്യവകുപ്പ് ഡയറക്ടറും മുതിർന്ന ഉദ്യോഗസ്ഥരും സ്ഥിതിഗതികൾ വിലയിരുത്താൻ കോഴിക്കോട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നിപ്പയെ എങ്ങനെ പ്രതിരോധിക്കാം? ചില മുൻകരുതലുകൾ നമുക്കെടുക്കാം. പ്രധാന ലക്ഷണങ്ങൾ: പനിക്കൊപ്പം ശരീരവേദന, തലവേദന, ക്ഷീണം, ചുമ, തൊണ്ടവേദന എന്നിവയ്ക്ക് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഇവയൊക്കെ തുടക്കത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങളാണെങ്കിലും രോഗം മൂർച്ഛിക്കുന്നതനുസരിച്ച് ലക്ഷണങ്ങൾ കൂടുതൽ വഷളാകാം. ഛർദി, സ്ഥലകാലബോധം നഷ്ടപ്പെടുക, രക്തസമ്മർദ്ദം ഉയരുക, ശ്വാസതടസ്സം, അപസ്മാരം, ബോധക്ഷയം എന്നിവയൊക്കെ പേടിക്കേണ്ട ലക്ഷണങ്ങളാണ്. തുടക്കത്തിലെ ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ കൃത്യമായ ചികിത്സ ഉറപ്പാക്കാൻ ശ്രദ്ധിക്കുക. നിപ്പ വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ആണ് രോഗം പടരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ജീവികളുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്ക് രോഗം പടരാനുള്ള സാധ്യതയുണ്ട്. പക്ഷികളും മൃഗങ്ങളും കഴിച്ചതിന്റെ ബാക്കിയായി ലഭിക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല തുറന്നതും മൂടി വയ്ക്കാത്തതുമായ പാത്രങ്ങളിൽ ശേഖരിക്കുന്ന പാനീയങ്ങൾ കുടിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ ഉമിനീര്, കാഷ്ടം എന്നിവയിൽ നിന്നെല്ലാം രോഗം പടരാം. അതുകൊണ്ട് തന്നെ മൂടി വയ്ക്കാത്ത പാനീയങ്ങൾ കുടിക്കാതിരിക്കുക. ജലസ്രോതസ്സുകളായ കിണറുകൾ പോലെയുള്ളവ കൃത്യമായി മൂടി സൂക്ഷിക്കണം. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളുടെ ശരീരസ്രവവും മറ്റ് വിസർജ്യവുമായി സമ്പർക്കം ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണ്. രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തുന്നവർ തീർച്ചയായും മാസ്കും ഉപയോഗിക്കാൻ ശ്രമിക്കുക. കൃത്യമായ ഇടവേളകളിൽ കൈകൾ സോപ്പിട്ട് കഴുകുകയോ അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കുകയോ ചെയ്യാൻ ശ്രമിക്കുക. സാമൂഹിക അകലം പാലിക്കേണ്ടതും വളരെ പ്രധാനമാണ്. കൃത്യമായ കരുതലും ജാഗ്രതയും ഉണ്ടെങ്കിൽ രോഗം വരാതെ ഒരു പരിധിവരെ സൂക്ഷിക്കാവുന്നതാണ്.